സെപ്റ്റംബർ ഒൻപത് വിശുദ്ധ പീറ്റർ ക്ലാവർ കറുത്ത വർഗക്കാരുടെ അപ്പസ്തോലൻ ജനനം ആയിരത്തി അഞ്ഞൂറ്റി എൺപത് ജൂൺ ഇരുപത്തിയാറിന് സ്പെയിനിൽ മരണം എഴുപത്തിനാലാമത്തെ വയസ്സിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി നാല് സെപ്റ്റംബർ എട്ടിന് കൊളംബിയയിൽ സ്പെയിനിലെ ബാഴ്സലോണ സർവകലാശാലയിൽ പഠിച്ച ശേഷം ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ആയിരത്തി അറുനൂറ്റി രണ്ട് ഓഗസ്റ്റിൽ ഈശോ സഭയിൽ ചേർന്നു നോവിൽ പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി അറുനൂറ്റി പത്തിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി സന്ദേഫായിൽ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ചു അക്കാലം മുതൽ അദ്ദേഹം നീഗ്രോകളുടെ ഇടയിൽ മിഷണറി പ്രവർത്തനം തുടങ്ങി ആഫ്രിക്കൻ നീഗ്രോ വംശജരെ പിടിച്ച് അമേരിക്കയിൽ അടിമകളായി വിൽക്കുന്ന സമ്പ്രദായം ഏകദേശം ആയിരത്തി അഞ്ഞൂറാം വർഷം മുതൽ ആരംഭിച്ചുവെന്ന് കരുതുന്നു ആയിരത്തി അറുനൂറ്റി പതിനാറിൽ കാർത്തജേന തുറമുഖത്ത് മാസംതോറും ആയിരത്തോളം അടിമകൾ വന്നു ചേരുമ്പോൾ അതിൽ പകുതിയിലേറെ പേരും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ആഫ്രിക്കൻ രാജാക്കന്മാർ തങ്ങളുടെ നാട്ടിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നതാണ് പാവപ്പെട്ട നീഗ്രോകളെ അടിമക്കപ്പലുകളിൽ കുന്നുപോലെ കൂട്ടിയിട്ട് അവരെ കൊണ്ടുവരുമ്പോൾ മാർഗമധ്യേ പകുതി പേരും മരിച്ചു പോകുന്നു അവരെ തുറമുഖത്ത് പുറത്തേക്കിറക്കുമ്പോഴുള്ള ദയനീയ കാഴ്ച കണ്ട് അവിടെയുള്ള ഫാദർ സാൻഡോവലിൻ്റെ കീഴിൽ ഫാദർ പീറ്റർ ക്ലാവർ മറ്റ് സഹായകരും ഓടിയെത്തി അവർക്ക് വേണ്ട ആഹാരവും പാനീയങ്ങളും നൽകി സഹായിച്ചു പോന്നു മരിക്കാറായവർക്ക് അവർ അന്ത്യകുദാശകൾ നൽകിയിരുന്നു ശേഷം പേരോട് അവർ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് ആശ്വാസവചനങ്ങൾ കൊടുത്തിരുന്നു കാർത്തേജിയിൽ നിന്ന് പോയ ശേഷം അവരെ ഈ പുരോഹിതന്മാർ ഉപേക്ഷിച്ചിരുന്നില്ല മൂന്ന് ലക്ഷം അടിമകളെയാണ് ഫാദർ ക്ലാവർ ശുശ്രൂഷിക്കുകയും മാനസാന്തരപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് അടിമകളോടുള്ള സേവനം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം യൂറോപ്യന്മാരുടെ ആത്മീയ കാര്യങ്ങളിൽ ഫാദർ ക്ലാവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോന്നു അടിമകൾക്ക് ആത്മാവില്ലെന്നും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് വെറുതെയാണെന്നും പറഞ്ഞിരുന്ന വെള്ളക്കാരുടെ ഹൃദയത്തെ മാനസാന്തരപ്പെടുത്തുക എന്നത് ചീഞ്ഞു നാറിയിരുന്ന മുറിവുകൾ വെച്ച് കെട്ടുന്നതിനേക്കാൾ പ്രയാസകരമായിരുന്നു ഫാദർ ക്ലാവറിനും മറ്റ് വൈദികർക്കും ഫാദർ ക്ലാവർ നാല് വർഷത്തോളം അസുഖബാധിതനായി കിടന്നു പ്രയാസത്തിൻ്റെ ഇടയിലും ആവലാതിയൊന്നും കൂടാതെ അവയെല്ലാം സഹിച്ചുകൊണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി നാല് സെപ്റ്റംബർ എട്ടാം തീയതി ഫാദർ ക്ലാവർ മരിച്ചു നാൽപ്പത് വർഷത്തെ അധ്വാനത്തിനിടയ്ക്ക് അദ്ദേഹം മൂന്ന് ലക്ഷം പേരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് കുദാർശകളും ഉപദേശങ്ങളും സേവനങ്ങൾക്കും പുറമെയാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി വിശുദ്ധനായും ഒപ്പം കത്തോലിക്ക മിഷനുകളുടെ പ്രത്യേക മധ്യസ്ഥനായും അദ്ദേഹത്തെ നാമകരണം ചെയ്തു വചനം ഒന്ന് തസ്സലോനിക്ക നാലാം അധ്യായം ഏഴാം വാക്യം അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിചിന്തനം ദീനരോട് ആശ്വാസ വചസ്സുകൾ പറയുന്നത് നല്ലത് ആശ്വാസദായകമായ സേവനങ്ങളും ദാനങ്ങളും കൂടുതൽ നല്ലത് ഫാദർ പീറ്റർ ക്ലാവറിനെ പോലെ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് ആശ്വാസദായകമായ പ്രവൃത്തികൾ ചെയ്യുന്നതും കുദാശപരമായ സഹായങ്ങൾക്ക് വേണ്ടി വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും അവരിലേക്ക് നയിക്കുന്നതും അവർക്ക് ആശ്വാസദായകവും സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുള്ളതുമാണ്